ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിബിന പാട്രിക്. പായസങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എന്തായാലും എൻ്റെ അറിവിൽ അങ്ങനെ ആരുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചെറുപയർ പരിപ്പ് പായസവുമായിട്ടാണ്. അപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുകൊള്ളൂ. ചെറുപയർ പരിപ്പ് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിവിടെ മൂന്ന് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും. ഇനി മധുരത്തിനാവശ്യമായ ശർക്കര എടുത്തോളൂ. അത് ഞാനിവിടെ ഇതാ രണ്ട് കട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പിടി നമ്മുടെ കാഷ്യൂവും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ജീരകവും ഏലക്കയുമാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്ത്. അത് ഞാനിതാ ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചെറുപയർ പരിപ്പ് ചെറുതായി നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്കിത് നേരെ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഒന്ന് രണ്ട് വിസിൽ അത്രയും മതിയാവും. പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതാ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്തോളൂ. അപ്പൊ ഇതാ പരിപ്പ് വെന്ത് വരുന്ന സമയം കണ്ട് നമുക്ക് ഈ ശർക്കരയൊന്ന് പാനിയാക്കിയാലോ. ഇതാ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ശർക്കരയിടയ്ക്കിടെ ഇതാ ഇങ്ങനെ ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തോളൂ. കുറച്ച് നേരം എടുക്കും അല്ലേ? അപ്പോഴേക്ക് നമുക്ക് ഓടിപ്പോയിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ ഇതാ രണ്ടാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട്. ഇതിന് ആവി പോയതിന് ശേഷം മാത്രം മെല്ലെ ഒന്ന് തുറന്നോളൂ. പാകം വേവായിട്ടുണ്ട്. അങ്ങനെ പാകത്തിന് വേവായി വന്ന പരിപ്പ് ഞാനിവിടെ ചൂടായി വന്ന ഒരു ഓട്ടുരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ എളുപ്പം അതിലേക്ക് മാറ്റിക്കോളൂ. എന്തായാലും ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ വേണമല്ലോ അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓട്ടുരുളി തന്നെ സെലക്ട് ചെയ്തത്. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് മെല്ലെ നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ മൂന്നാം പാലിൽ കിടന്നിട്ട് ഇവനൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടെ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത് കേട്ടോ. ശർക്കരയുടെ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ നല്ല രീതിയിൽ തന്നെ ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് അരിച്ചെടുത്ത് നേരെ നമ്മുടെ പായസത്തിലേക്ക് ഇതാ ഇതുപോലെ ഒഴിച്ചോളൂ. അങ്ങനെ ശർക്കര കൂടി ചേർത്തതിന് ശേഷം ദാ ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തോളൂ. മധുരമൊക്കെ എല്ലായിടത്തേക്കും ആവണമല്ലോ അല്ലേ? ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സ്പൈസസിനെ മിക്സ് ഇല്ലേ, അതായത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കയും ജീരകവും, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ദാ മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. അങ്ങനെ നമ്മുടെ പാലും ആ പരിപ്പും കൂടി കിടന്ന് ഏകദേശം ഒരു കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതാ രണ്ടാം പാൽ അതുപോലെ തന്നെ മെല്ലെ ഒന്ന് ഒഴിച്ചോളൂ. ആരുടെയും ദേഹത്തൊന്നും തെറിക്കാണ്ട് സൂക്ഷിച്ചൊഴിച്ചാൽ മതി കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാലും പരിപ്പും ഒക്കെ അവിടെ കിടന്ന് ഒന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഇതാ ചൂടായ ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കാഷ്യൂവും കിസ്മിസും അതുപോലെ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതാ ഞാനിവിടെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് പായസം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത് കേട്ടോ. ആഹാ, എന്തൊരു നല്ല മണമാണെന്നോ. അപ്പൊ ഇതാ നമ്മുടെ പായസമൊക്കെ ഏകദേശം നല്ല രീതിയിൽ കൂറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എന്താ? ഒന്നാം പാൽ. അതുകൂടി പയ്യെ ഒന്ന് ഒഴിച്ചു കൊടുത്തോളൂ. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അധികം അങ്ങ് തിളപ്പിക്കാനൊന്നും മാറി നിൽക്കേണ്ട. ചെറുതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. എന്താണല്ലേ, അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാവരും മടുത്തോ? എങ്കിൽ നിർത്തിക്കോളൂ. ഇനി നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ കാഷ്യൂ, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇവയെല്ലാം കൂടി ഇതിലേക്ക് ഇതാ ഇതുപോലെ ഒന്ന് മെല്ലെ മെല്ലെ ഇട്ടു കൊടുത്തോളൂ. അങ്ങനെ ഇതാ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഇതുപോലെ രണ്ട് ബൗളിലേക്ക് ഒന്ന് സെർവ് ചെയ്ത് മാറ്റി കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്കിയേ, എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. ഞാൻ അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടില്ലേ.
ഇപ്പൊ കാണുമ്പോ തന്നെ നിങ്ങൾക്കൊരു കൊതിയൊക്കെ തോന്നാമല്ലേ? എങ്കിൽ ഓടിപ്പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോ ഇന്നത്തെ എന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ പരമാവധി റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുത്തനൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ.